ഹായ് ഫ്രണ്ട്സ്, ട്രാവലോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് അടിപൊളി വെള്ളച്ചാട്ടങ്ങളാണ്. അത് ഞാൻ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ബേസിലെ സനൽ. ഈ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെ ഉള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വനത്തിനോടും അതുപോലെ തന്നെ നാടിനോടും വില്ലേജിനോടും ചേർന്ന് വരുന്ന ഒരു സ്ഥലത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ ഈ കാണുന്ന പുഴയില്ലേ, ഈ പുഴയിൽ കൂടെ നമ്മൾ നടന്ന് ട്രെക്ക് ചെയ്ത് ആദ്യത്തെ വെള്ളച്ചാട്ടം കയറും. ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ ആദ്യം കാണും. അതിനുശേഷം അതിൻ്റെ മുകളിൽ അടുത്ത വലിയൊരു വെള്ളച്ചാട്ടം. അങ്ങനെ ഈ രണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും ഒപ്പം ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളുമാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏതാണ്ട് ഒരു 10-12 കൊല്ലം മുമ്പ് ഒരു രണ്ട് ആനക്കുഞ്ഞുങ്ങൾ ഇത് ഇവിടെയായിട്ട് വന്ന് ചത്ത് കിടന്നത്. അതായത് വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴെ വീണ് ചത്ത് ഇവിടെ ഒഴുകി വന്ന് ഇവിടെ വന്ന് കിടന്നത് കണ്ടത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആനകൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴെ വീണ് ചാകുന്നത് ഇവിടെ ഒരു പതിവ് കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു 2-3 വർഷം മുമ്പും ഇതുപോലൊരു സംഭവം നടന്നതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിരുന്നു. ഇത് ശരിക്കും മഴ അങ്ങ് കൂടിയിട്ടില്ല. മഴ ഒത്തിരി ഭയങ്കരമായിട്ട് കൂടിക്കഴിയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ലെവലിലേക്കൊക്കെ വെള്ളം ഇവിടെ പൊങ്ങും, ഭയങ്കര രീതിയിൽ വെള്ളം പൊങ്ങും. അപ്പോഴാണ് കൂടുതൽ അപകടങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നത്. ഇപ്പം തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പാറയ്ക്കൊക്കെ വഴുക്കൽ കൂടുതലാണ്. നമ്മൾ നടക്കുന്ന പാറകൾക്കൊക്കെ സൂക്ഷിച്ച് വേണം ഇതിലെ പോകാൻ. അങ്ങനെ നമ്മൾ നടന്ന് ഒടുവിൽ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് സ്ഥലം, അടിപൊളിയല്ലേ? ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല എരമ്പലുണ്ട്. കാരണം എനിക്കറിയാൻ പാടില്ല ഇത് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തോന്നുന്നു. നല്ല രസമുള്ള വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ ഇതേ ഇവിടെ നോക്കിക്കഴിയുമ്പം നമുക്ക് റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാം. അതിൻ്റെ അപ്പുറം നിൽക്കുന്ന റബ്ബർ തോട്ടമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ പറമ്പുകളും ഈ സൈഡിൽ നിന്ന് മേളിലേക്ക് വനവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. ബേസിൽ അതിസാഹസികമായിട്ട് വെള്ളച്ചാട്ടം മുറിച്ചു കിടക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് നോക്കാം ആന വീഴുന്ന പോലെ തലയും കുത്തി വീഴുമെന്ന്. ഏ ഇവൻ അങ്ങനൊന്നും വീഴുമെന്നില്ല. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് അവിടെ ഒരു പാറയുടെ മേളിൽ ആ മരം നിൽക്കുന്നതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം, അവിടെ ഒരു പാറയുടെ മേളിൽ ഒരു കുടിൽ പോലെ ഒരു വീട് പോലെ സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഏറുമാടം പോലെ ഒരു സാധനം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് അതും കൂടെ ഒന്ന് പോയി കണ്ടാലോ. അങ്ങനെ അതിസാഹസികമായി ഞാനും വെള്ളച്ചാട്ടം മുറിച്ച് കിടന്നിരിക്കുകയാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്നും ഞങ്ങൾ ഏറുമാടം കാണാൻ വേണ്ടിയിട്ട്, പാറയുടെ മേളിലുള്ള ഏറുമാടം കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ വെള്ളച്ചാട്ടം ക്ലൈംബ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഈ വെള്ളച്ചാട്ടം ക്ലൈംബ് ചെയ്ത് കയറി അതിൻ്റെ മേളിൽ ചെന്ന് കഴിയുമ്പം അവിടുന്ന് ഒരു 10-250 മീറ്ററും കൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും വേറൊരു വലിയ വെള്ളച്ചാട്ടം കൂടെയുണ്ട്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ വീട്. പാറ ഉണ്ടോ, പാറയുടെ ഇടയ്ക്ക് ഒരു വലിയ വെടവുണ്ട്. ആ വെടവിൽ കൂടെ അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നിൽക്കുന്ന പാറയിൽ കാലുകൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഏറുമാടം പോലത്തെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. യെസ്, ലെറ്റ്സ് ക്ലൈംബ്. ഇതിൽ കൂടെ വേണം നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാം. ഇതാണ് ഞാൻ പറഞ്ഞ റബ്ബർ തോട്ടം. ഇവിടെ റബ്ബർ തോട്ടമാണ്. ഇവിടെ വലിയൊരു അള്ളൊക്കെ ഉണ്ട് കണ്ടോ.
വലിയ ഒരു പാറ അതിന്റെ ഇടയ്ക്ക് ഒരു വലിയ അള്ള് അതിന്റെ ഇടയ്ക്ക് ചെറിയ കുഞ്ഞി കുഞ്ഞി പാറകൾ ആൾക്കാർക്ക് കയറി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പിലൊക്കെയാണ് ഇവിടത്തെ പ്രകൃതിയുടെ ആർക്കിടെക്ചർ അപ്പോൾ എന്തായാലും ഞാനും കൂടെ നീർമാടത്തിൽ കയറാൻ പോവാണ് ഞാൻ കയറിയിട്ട് അകത്തെ കാഴ്ച ഇളങ്ങിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഏറുമാടത്തിൻ്റെ പടിവാതുക്കൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഏറുമാടത്തിൻ്റെ അകത്തേക്ക് നമ്മളിതാ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ സെറ്റപ്പ് ഇവിടെ ആൾ താമസമൊന്നുമില്ല അതേ ഇവിടെ എന്നാണ്ടൊക്കെ കത്തിച്ചിട്ടിരിക്കുന്നു ഇവിടെ എന്തൊക്കെയോ ചട്ടികളൊക്കെ ഉണ്ട് ആൾ താമസമൊന്നുമില്ല ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് അടിപൊളിയാണല്ലോ ആൾക്കാർക്ക് കിടക്കാനുള്ള ബെഡ്റൂം ആഹാ ചീട്ട് കളിക്കാനുള്ള ചീട്ട് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ശരിക്കും സെറ്റപ്പാണ് ഇതിൻ്റെ അകത്തുള്ള സംഭവം നമ്മൾ ഈ ചില ഇംഗ്ലീഷ് പടത്തിലൊക്കെ കണ്ടിട്ടില്ലേ ഈ ഈ നായകനൊക്കെ കാട്ടിൽ കൂടെ രക്ഷപ്പെട്ട് ഓടി വരുമ്പോൾ കാടിൻ്റെ നടുക്കൊരു വലിയ വീട് ആൾ താമസമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന വീടുകൾ അതിൻ്റെ ഒരു ഒരു സെറ്റപ്പിലാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് വാടാ ഇനി ഉടമസ്ഥൻ വരുന്നതിന് മുമ്പ് നമുക്ക് ഇറങ്ങിപ്പോവാം അപ്പോൾ ഞങ്ങളെന്തായാലും ഏറുമാടത്തിനോട് വിട പറയുകയാണ് ഏ ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞ വലിയ അള്ള് കണ്ടോ അയ്യോ ഈ പാറ കണ്ടോ ഈ പാറ പിളർന്ന് അങ്ങ് താഴെ വരെയുണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇതിൻ്റെ മേളിലായിട്ട് ഈ രണ്ട് കാലുകളിലായിട്ടാണ് രണ്ടല്ല മൂന്നാല് കാലുകളുണ്ട് അതിലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങാനും ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ആൾ നിൽക്കുമ്പം എങ്ങാനും അത് വീണ്ടും താഴേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ പരിപാടി തീർന്നെന്ന് നമുക്ക് കണക്ക് കൂട്ടാം ഏറുമാടത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഇതിൻ്റെ മിഡിൻ്റെ മിഡ് ഭാഗത്തേക്ക് ഞങ്ങൾ എത്തി അത്യാവശ്യം നല്ല വഴുക്കലുള്ള സ്ഥലമാണ് നമുക്ക് ഡയറക്റ്റ് വെള്ളച്ചാട്ടത്തിന് വെള്ളം വീഴുന്നതിൻ്റെ നടുക്കൂടെ കയറിപ്പോകാൻ പറ്റില്ല കാരണം വഴുക്കലുള്ള കാരണം തെറ്റി അടിച്ച് താഴെ വീണം ഞാൻ പറഞ്ഞ ആനക്കഥയിൽ ആന കിടന്നതുപോലെ താഴെ കിടക്കും അത് കാരണം നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കണ്ട അപ്പം ഞാൻ വെള്ളച്ചാട്ടത്തിൻ്റെ ഓൾമോസ്റ്റ് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇത്രയും ഭാഗം കൂടെ നമ്മൾ കയറിയാൽ മതി വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ തത്തി തത്തി ഇതൊരു തട്ടുപോലെയാണ് കിടക്കുന്നത് കണ്ടില്ലേ ഇങ്ങനെ തട്ടുപോലെ കിടന്നിട്ട് ആ അതിൽ കൂടെ ഇങ്ങനെ തത്തി തത്തി വരുന്ന കാഴ്ചകൾ കാണാൻ തന്നെ ഭയങ്കര അടിപൊളിയാണ് പക്ഷേ ഇതിന് മേളിലുള്ള വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശരിക്കും നേരെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കുത്തനെയുള്ള വെള്ളച്ചാട്ടമാണ് നമ്മളുടെ ആതിരപ്പള്ളി വാട്ടർഫാൾസ് ഒക്കെ പോലെ അത്രയൊന്നും ഇല്ലെങ്കിലും കുത്തനെയുള്ള വെള്ളച്ചാട്ടം എന്തായാലും നമുക്കിനി വെള്ളച്ചാട്ടം ക്ലൈംബ് ചെയ്ത് കയറാം അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം ക്ലൈംബ് ചെയ്ത് മുകളിലെത്തിക്കഴിഞ്ഞു കേട്ടോ ഇത് നമ്മളിത് ആ വഴി കൂടെ വന്നിട്ട് ഇതിലെ കയറുകയാണ് ഇത് വെള്ളച്ചാട്ടം കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാട്ടിലൂടെയുള്ള ഈ തോട്ടിൽ കൂടി മുമ്പോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറച്ചു ദൂരം നമുക്ക് മുമ്പോട്ടേക്ക് നടക്കണം ഞങ്ങളിപ്പോൾ കണ്ടോ തോട്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം മുമ്പോട്ടേക്ക് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആ വെള്ളച്ചാട്ടം ഉള്ളത് ഇനി ആനകൾ എങ്ങനെയാണ് വീഴുന്നത് ആ സംഭവത്തെപ്പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാട്ടിനുള്ളിൽ ഇപ്പോൾ ഈ തോട് പോകുന്നതിൻ്റെ ഇടയിലായിട്ട് ആനത്താരികളുണ്ട് ആനത്താരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനകൾ പോകുന്ന വഴി ആനകൾ എപ്പോഴെങ്കിലും ഈ കാട്ടിൽ കൂടെ ക്രോസ് ചെയ്യാൻ ഒരു വഴി മാത്രമേ അവർ ഉപയോഗിക്കുള്ളൂ എങ്ങോട്ടെങ്കിലും പോകണമെന്നുള്ളൂ അപ്പോൾ ആ വഴി കൂടെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ തോടുള്ളത് അപ്പം ഈ മഴക്കാലത്തൊക്കെ ഈ തോട്ടിൽ വെള്ളം ഭയങ്കരമായിട്ട് കൂടി കഴിയുമ്പോഴത്തേക്കും ആനകൾ
ഇക്കരെ നക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇത് മുറിച്ചു കടക്കും. ഈ തോട് മുറിച്ചു കടക്കും. മുറിച്ചു കടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഒഴുക്കുള്ള സമയത്ത് ഈ ആനകളുടെ അടി തെറ്റി, ഈ അടി തെറ്റി ആനകളും ആനയും വീഴുമെന്ന് കേട്ടിട്ടില്ലേ, വെള്ളച്ചാട്ടത്തെ നമ്മൾ കേട്ടിട്ട് എന്ന് പറയുന്ന പോലെ ആനകൾ അടി തെറ്റിയിട്ട് ഈ വെള്ളത്തിലേക്ക് വീഴും. വെള്ളത്തിൽ വീണ് ഈ വെള്ളത്തിൽ കൂടെ ഒഴുകി ഇപ്പോൾ നമ്മൾ പറഞ്ഞ മേളിലുള്ള വെള്ളച്ചാട്ടം അല്ലെങ്കിൽ ഈ താഴെയുള്ള വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൽ കൂടെ താഴേക്ക് വീണ് ചാത്തഞ്ഞ് ഇടിച്ച് ചാത്തഞ്ഞ് പരിക്കുകളൊക്കെ പറ്റിയാണ് ഈ ആനകൾ ചെരിയുന്നത് ഇവിടെ. മഴ പെയ്യാനുള്ള ലക്ഷണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ സല്ലേ. മഴക്കാലം തുടങ്ങിയത് കാരണം എപ്പോഴാണ് മഴ പെയ്യാന്നുള്ളതിനൊന്നും യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഇപ്പോഴെങ്ങാനും പെയ്തിട്ടുണ്ടെങ്കിൽ നിന്ന് നനയ്യാന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ചീഞ്ഞളിഞ്ഞ ആനപ്പിണ്ടങ്ങളൊക്കെ കിടക്കുന്നത് നമുക്കിവിടെ കാണാം. നിറഞ്ഞു നിൽക്കുന്ന ഈറ്റച്ചോലകളുള്ള ഈ വനത്തിലൂടെ, ഈ വനത്തിന് നടുക്കിലുള്ള തോട്ടിലൂടെ നമ്മൾ നടന്ന് നടന്ന് ഒടുവിൽ നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പോവുകയാണ്. അവിടെ ഒരു മൂങ്ങ ഇരിക്കുന്നത് കണ്ടോ, ഇടുക്കാച്ചി മൂങ്ങ, മുഴുത്ത മൂങ്ങ. ആ പറഞ്ഞുപോയി. യെസ്, ഫൈനലി നമ്മൾ നടന്ന് നടന്ന് നമ്മൾ പറഞ്ഞ ആ അടിപൊളി വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വാരത്ത് എത്തിയിരിക്കുകയാണ്. ഇതാണ് വെള്ളച്ചാട്ടം, കാടിന് നടുവിലെ അടിപൊളി വെള്ളച്ചാട്ടം. നമുക്ക് അടുത്ത് ചെന്ന് നിന്ന് കാണാം. മറ്റൊരു അതിരപ്പള്ളിയുടെ ചെറിയൊരു പതിപ്പ് എന്ന് പറയാൻ പറ്റുന്ന, ഇനി മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം, അങ്ങനെ ഒരു പതിപ്പായ, ചെറിയ ഒരു മിനി പതിപ്പായ വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴെ വീഴുന്ന വെള്ളം ഇങ്ങനെ താഴെ വന്നിട്ട് അതിതിനെ ചെറിയൊരു ഇതിൽ കൂടെ കുത്തി ഒലിച്ച് താഴെ ഇവിടെ ഇങ്ങനെ പതഞ്ഞു പൊങ്ങുന്ന കാഴ്ച ഉണ്ടോ, എന്ത് രസമാ. പാറയ്ക്കൊക്കെ വഴുക്കലുള്ളതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ച് വേണം നമ്മളിതിലെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്, ഇതിൻ്റെ സൈഡിലേക്ക് വരാൻ. എന്താണെന്നുണ്ടെങ്കിൽ തെറ്റിയടിച്ച് താഴെ കേട്ടോ, വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ താഴെ. ചാട്ടത്തിൻ്റെ അടുത്ത് വന്നിട്ട് അതിൻ്റെ താഴെ ഒന്ന് കുളിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ മോശമല്ലേ, അല്ലേ? അത് വലിയൊരു നഷ്ടമായി. അത് കാരണം എന്തായാലും ഞാനിവിടെ ഒന്ന് കുളിച്ചിട്ടേ പോകുന്നു. അപ്പൊ ഇനി ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയുള്ള അടിപൊളി കുളി. Thank you.
കാഴ്ചകളെല്ലാം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒരു രഹസ്യ സ്വഭാവം നിലനിർത്താൻ വേണ്ടിയിട്ടും ഇനി ഇത് ഇങ്ങനെയൊക്കെ തന്നെ നന്നായിട്ട് കിടക്കണം എന്നുള്ളത് കൊണ്ടും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാവരും ക്ഷമിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. വീണ്ടും കാണാം.